Hi everyone, welcome to Krish Talks. Calicut University second semester Bcom BBA day. എക്സാം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ മലയാളത്തിൻ്റെ കുറച്ച് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ നമ്മൾ 2 പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആ 2 പാർട്ട് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ബികോം ബി ബി എ സെക്കൻഡ് സെമസ്റ്റർ മലയാളത്തിൻ്റെ ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓരോ പാഠവും ഡീപ്പായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് വളരെയധികം സിമ്പിളാണ്. കാരണം ഏകദേശം ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി ഇന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിലും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ഷോർട്ട് എസ്സേ എസ്സേ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ 2 മാർക്കിൻ്റെ കേസാണ് കുറച്ച് നമുക്കൊരു ടഫ് ഉണ്ടാവുക. കാരണം അത് വളരെയധികം ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നിങ്ങൾ 2 മാർക്കിൻ്റെ സെക്ഷൻ വീഡിയോസ് കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ മനസ്സിലാവും. 2 മാർക്ക് ഒരു വരി തന്നിട്ട് സന്ദർഭം വ്യക്തമാക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ആശയം എന്താണ് ആരാരോട് പറഞ്ഞു എന്നുള്ള രീതിക്കാണ് ചോദിക്കുക. അപ്പോൾ വളരെയധികം ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ 2 മാർക്കിൻ്റെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഷോർട്ട് എസ്സേ എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ കണക്ട് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ളതാണ്, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഇത് സെയിം ആയിരിക്കില്ല എക്സാമിന് വരിക, വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊരു മോഡലായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് മാത്രം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും ആ ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് പറയും. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. എന്തായാലും ഞാൻ സ്ക്രീനിൽ ആൻസേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ ഒരു ചോദ്യമാണിത് കേട്ടോ. അല്ലൽപ്പെടുന്ന കുജേല കുടുംബിനിയല്ലയോ നമ്മുടെ ഭാഷയെന്നും, ആശയം വിശദമാക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാഷ എന്നൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഭാഷ എന്നുള്ള കവിതയിലെയാണെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഈ ഒരു വാചകം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു വരികൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതിൽ എഴുതാം. നമ്മുടെ റിയൽ ആയിട്ടുള്ള ആൻസർ വരുന്നത് ഇപ്പോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വള്ളത്തോൾ മലയാള ഭാഷയെ വളർത്തി എന്തിനും കേൾപ്പുള്ളവളാക്കി തീർക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും സ്വന്തം മാതൃഭാഷയിൽ പഠിക്കേണ്ടതാണെന്നാണ് കവി പറയുന്നത്. അതായത് നമ്മൾ മലയാള ഭാഷയ്ക്ക് അത്രയും പ്രാധാന്യം കൊടുക്കണം. ഇപ്പം നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ ബാക്കി ഒരുപാട് ഭാഷകൾ പഠിക്കുന്നു, അതിൽ ലയിച്ചു ചേരുന്നു. അപ്പം നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. നമ്മുടെ പെറ്റമ്മയാണ് മലയാളം, ബാക്കിയുള്ള ഭാഷകൾ നമ്മുടെ പോറ്റമ്മയാണെന്നാണ് പറയുന്നത്. വളർത്തമ്മയാണ് ബാക്കിയുള്ള ഭാഷകൾ, പക്ഷേ പെറ്റമ്മയാണ് മലയാളം. അപ്പോൾ ആ മലയാളത്തെ നമ്മൾ മറക്കരുത്. എവിടെ പോയാലും ഏത് കോണിൽ പോയാലും ഏത് എന്താ പറയുക ഭാഷകൾ പഠിച്ചാലും നമ്മൾ മലയാളത്തിനെ മറക്കരുത്. ഇങ്ങോട്ട് തിരിച്ചു വരണം. നമുക്ക് മറ്റു ഭാഷകളുടെ സമുദ്രത്തിൽ ആണ്ട് മുങ്ങി അറിവ് നേടി ധന്യരായ മക്കൾ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ നേടിയത് അത്രയും പാഴിലാണെന്ന് കവി പറയുന്നത്. അതായത് ഏതൊരു സമുദ്രത്തിൽ പോയി നിങ്ങൾ എന്തൊക്കെ പഠിച്ച് നേടി വന്നാലും അമ്മയ്ക്ക് വേണ്ടി, അതായത് മലയാള ഭാഷയ്ക്ക് വേണ്ടി അത് സമർപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നേടിയത് അത്രയും പാഴായി പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ആൻസേഴ്സ് ഒക്കെ കൂടി കണക്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉത്തരമായിട്ട് എഴുതാനായിട്ട്. അതായത് അല്ലൽപ്പെടുന്നുണ്ട്, അല്ലൽപ്പെടുന്ന കുജയിലെ കുടുംബിനി അല്ലയോ ഭാഷയും ഇന്നും പറയുന്നത്. അതായത് ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ഭാഷയ്ക്ക് ഇന്നുമുണ്ട്. അതായത് നമ്മുടെ ഭാഷയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന മക്കളാണ്, മറ്റ് ഭാഷകളിലേക്ക് പോകുന്നു, അവിടെ ആഴ്ന്നിറങ്ങി അവിടെ തന്നെ വേരുറപ്പിക്കുന്നു. പക്ഷെ നമ്മുടെ അമ്മയെ മറക്കുന്നതായിട്ട്, അമ്മയാകുന്ന മലയാള ഭാഷയെ മറക്കുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. പിന്നെ ഒരു ചോദ്യം കൂടി ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണിച്ചു തരാം. മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. സന്ദർഭം എഴുതി ആശയം വ്യക്തമാക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. കാരണം വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യ മഞ്ജരിയിലെ കവിതയാണ് എൻ്റെ ഭാഷ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് 2 മാർക്ക് ആയിക്കോട്ടെ, ഷോർട്ട് എസ്സേ ആയിക്കോട്ടെ, എസ്സേ ആയിക്കോട്ടെ,
ഒരു ചോദ്യം വന്നിട്ട് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ വരി വെച്ച് തുടങ്ങാൻ ശ്രമിച്ചോളൂ. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിന്റെ പേരും എഴുത്തുകാരന്റെ പേരും ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു കവിത എന്നും, അതായത് സാഹിത്യ മഞ്ജരി അല്ലെ, അപ്പൊ അതും അവിടെ നമുക്ക് വ്യക്തമാക്കി എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. അപ്പൊ ഇവിടെ പറയുന്നത് മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടും. ഇവിടെ മാതാവ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മ, പെറ്റമ്മയാകുന്ന മലയാള ഭാഷയാണ് പറയുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് എന്താ, മലയാള ഭാഷയെ ഏറെ സ്നേഹിക്കുന്ന കവി പെറ്റമ്മയായാണ് മലയാളത്തെ വിശേഷിപ്പിക്കുന്നത്. മിണ്ടി തുടങ്ങാൻ തുടങ്ങുന്ന കുട്ടിയുടെ പിഞ്ചിളം ചുണ്ടിൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്ന രണ്ടക്ഷരമാണ് സമ്മേളിച്ചിരുന്നത്. അതായത് നമുക്കറിയാം കുഞ്ഞുണ്ണികളുടെ നാവില് ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ചുണ്ടിൽ ഉണ്ടാകുന്നതാണ് അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരവും, അതേപോലെ തന്നെ എന്താണ് അമ്മിഞ്ഞപ്പാലും അല്ലെ. അപ്പൊ ആ രണ്ട് കാര്യങ്ങളാണ് ഒരു കുഞ്ഞിന്റെ ചുണ്ടിൽ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അത് നുകർന്നാലേ ആ ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ച നേടു എന്നും കവി ഇതില് പറയുന്നുണ്ട്. അപ്പൊ അത്രയും പ്രാധാന്യം മലയാള ഭാഷയ്ക്ക് ഉണ്ട് എന്നാ പറയണേ. അപ്പൊ അത് വേണം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും രണ്ട് വരി തന്നിട്ട് തന്നെയായിരിക്കും ആശയം വിശദമാക്കാൻ കവിതകളിൽ നിന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോ ഇതാണ് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം നോക്കാം. മഴുവിന്റെ കഥയിൽ നിന്ന് കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ പരശുരാമന്റെ ആ ഒരു ചരിത്രത്തെക്കുറിച്ച് ജമദഗ്നി മഹർഷി തന്റെ ഭാര്യയായി രേണുകയെ, അല്ലെങ്കിൽ നമ്മുടെ പരശുരാമന്റെ അമ്മയെ കൊല്ലാൻ പറയുന്ന ആ ഒരു സന്ദർഭം അല്ലെ, അത് പരശുരാമൻ അതിനുശേഷം കൊന്നതിനു ശേഷം പർവ്വതത്തിന് മുകളിൽ ചെന്നിരുന്ന് കേരളത്തെ നോക്കി കാണുന്ന ആ ഒരു സന്ദർഭം ഒക്കെ തന്നെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അത് വിശദമായിട്ട് തന്നെ പഠിച്ചോളൂ. നമ്മൾ ചാപ്റ്റർ എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നതാണ്. അപ്പൊ അതിലെ ഒരു ചോദ്യമാണ് മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരം, സന്ദർഭം എഴുതി ആശയം വ്യക്തമാക്കുക. അപ്പൊ ഇതിലും സ്റ്റാർട്ടിംഗ് ലൈൻ നിങ്ങൾ നോക്കി, ബാലാമണി അമ്മയുടെ ഏറ്റവും പ്രശസ്തമായ കവിതയാണ് മഴുവിന്റെ കഥ. കണ്ടോ, ഇങ്ങനെ പറഞ്ഞു വേണം നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ പരശുരാമന്റെ അമ്മ രേണുക ഒരു വസന്തകാലത്ത് മനോഹരമായ ആറ്റുവക്കത്ത് ഗന്ധർവന്മാരുടെ കാമകേളികൾ കണ്ട് രോമാഞ്ചമണിഞ്ഞ ശരീരത്തോടെ തനിക്ക് ഒരിക്കലും കൈവരാത്ത അത്തരം ഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്ത് നെടുവേർപ്പിട്ടുകൊണ്ട് ആശ്രമത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ ജമദഗ്നി മഹർഷി അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരം എന്നാണ് പറയുന്നത്. മനസ്സുകൊണ്ട് ഒരു നിമിഷം തനിക്ക് കിട്ടാത്ത സുഖങ്ങളെ കുറിച്ച് ആലോചിച്ച് നിന്നുപോയി രേണുക. അപ്പൊ ആ ഒരു സന്ദർഭമാണിത്, മനസ്സാൽ ചെയ്യപ്പെട്ട പാപമേ ഗുരുതരം, അതുകൊണ്ട് കൊല്ലുകി പതിതയെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജമദഗ്നി മഹർഷി. അപ്പൊ ആ ഒരു സന്ദർഭമാണ് നിങ്ങൾ ഇവിടെ വ്യക്തമാക്കേണ്ടത്. അപ്പോ ഇത് ഈ ഒരു സന്ദർഭമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന മറ്റൊരു ചോദ്യമാണ് മുൻമട്ടിൽ പവിത്രയായ പാപിനിയായിട്ടെല്ലെന്നമ്മ സന്മതി ഭവൽ സമൃദ്ധിയിൽ ജീവിക്കാവൂ. സന്ദർഭം ഏത് ആശയം വ്യക്തമാക്കുക. അതായത് അമ്മയെ കൊല്ലാനായിട്ട് ജമദഗ്നി മഹർഷി പറഞ്ഞപ്പോൾ മക്കൾ ആരും അതിന് തയ്യാറായില്ല. പക്ഷെ അച്ഛൻ്റെ പ്രിയപുത്രനായ അച്ഛനെ അനുസരിക്കുന്ന പരശുരാമൻ അതിന് തയ്യാറാകുന്നു. അമ്മയെ ആ ഒരു മഴ കൊണ്ട് കഴുത്തറുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അനുസരിച്ചു മകൻ, താൻ പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് തന്നെ അനുസരിച്ചു എന്നുള്ള രീതിയിൽ മകന് വരം കൊടുക്കുകയാണ് നമ്മുടെ ജമദഗ്നി മഹർഷി. അപ്പോൾ പരശുരാമൻ ചോദിക്കുന്ന വരം എന്ന് പറയുന്നത് അമ്മയെ പുനർജനിപ്പിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. പാപിനി ആയിട്ടല്ല, എങ്ങനെയാണോ പവിത്രയായിട്ട് അച്ഛൻ്റെ കൂടെ അമ്മ ജീവിച്ചിരുന്നത് അതേപോലെ പവിത്രയായിട്ട് അമ്മ ജീവിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അവർക്കൊന്നൊരു വടുപോലും ഇല്ലാതെ, ഒരു പാടുപോലും അവശേഷിപ്പിക്കാതെ പവിത്രയായിട്ട് അമ്മേനെ പുനർജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ വ്യക്തമാക്കേണ്ട കാര്യം. അപ്പൊ ഇതൊക്കെ ഒരു സ്റ്റോറി പോലെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ആ ഒരു പർവ്വതത്തിന് മുകളിൽ പോയിരുന്ന നമ്മുടെ കേരളത്തെ നോക്കി കാണുന്ന കാഴ്ചയും നമുക്ക് ഇതിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി സഫലമീ യാത്ര എന്ന് പറഞ്ഞ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഇതും നിങ്ങൾ ആ ഒരു സ്റ്റോറി മനസ്സിലാക്കി വെക്കണം. അതായത് നമ്മുടെ എൻ എൻ കക്കാട് അത്രയും വയ്യാതെ രോഗബാധിതനായിട്ട്, ക്യാൻസർ ആണ് കേട്ടോ, ക്യാൻസർ രോഗബാധിതനായി മരണത്തിന് മുൻപിൽ നിൽക്കുകയാണ്. അപ്പൊ എല്ലാ തിരുവാതിരയും തന്റെ ഭാര്യയോടൊപ്പം അദ്ദേഹം ആഘോഷിക്കാറുണ്ട്. ഈ ഒരു തിരുവാതിരയ്ക്ക് അദ്ദേഹത്തിന് വയ്യ, ചുമയ്ക്ക് അടിയിടറി വീഴാം എന്ന് പറയുന്നു. അപ്പോ ജനലഴി പിടിച്ച് നിൽക്കുകയാണ് ഭാര്യയുടെ കൂടെ. അപ്പൊ ഭാര്യയോട് പറയുന്നുണ്ട് നീ എന്നെ തൊട്ട് നിൽക്കൂ എന്ന് പറയുന്നുണ്ട്, ഞാൻ ഒട്ട് കാണട്ടെ തിരുവാതിരയെ. അപ്പൊ നമുക്ക് തിരുവാതിരയെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്കത് ആഘോഷിക്കാം എന്നൊക്കെ കവി ഇവിടെ പറയാണ്. അപ്പം ആ ഒരു സ്റ്റോറി പോലെ പഠിച്ചു വെച്ചാൽ പിന്നെ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. പഴയൊരു മന്ത്രം സ്മരിക്ക നാം അന്യോന്യം, പഴയ മന്ത്രം ഏത്, സന്ദർഭം ഏത്. ഇതൊരു തവണ എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളതാണ് ഷോർട്ടസേക്ക്. അപ്പം ഇതിൽ പറയുന്നുണ്ട് ക്യാൻസർ ബാധിതനായ എൻ എൻ കക്കാട് വളരെയധികം അവശനായ സന്ദർഭത്തിൽ എഴുതിയതാണ് സഫലമി യാത്ര. അപ്പം ശരിക്കും അദ്ദേഹം എഴുതിയതാണ് കേട്ടോ. മരണം മുന്നിൽ കണ്ട് കഴിയുന്ന സന്ദർഭത്തിൽ തളരാനല്ല കരുത്താർജിക്കാനാണ് കവി ശ്രമിക്കുന്നത്. കവി
ആതിര വരുന്നതും കാത്തിരിക്കുകയാണ്. ഓക്കെ, പൂതിരുവാതിര ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ. അപ്പൊ അത് തിരുവാതിര നക്ഷത്രത്തിൽ ആ ഒരു ആതിര വരുന്നതും കാത്തിരിക്കുകയാണ്. ധനുമാസ രാവിലൊന്നിൽ തിരുവാതിര ആഘോഷം കടന്നു വരുമെന്നും താനത് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നും കവി പറയുന്നു. പുറത്തിറങ്ങാൻ വയ്യെങ്കിലും ജനലഴികളിൽ പിടിച്ചു നിന്ന് ആർദ്രയായ തിരുവാതിരയെ താൻ വരവേൽക്കുമെന്നും കവി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭാര്യയും ഭർത്താവും ജനലഴി പിടിച്ചുകൊണ്ട് ആതിരയെ വരവേൽക്കുകയാണ്. അപ്പൊ കവി പറയുന്നുണ്ട്, എൻ്റെ അടുത്തേക്ക് നീ നിൽക്കൂ, നമുക്കത് ആതിരയെ വളരെ സന്തോഷത്തോടുകൂടി വരവേൽക്കാം. അപ്പൊ കവിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല, വയ്യ തീരെ, ജനലഴി പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ അങ്ങോട്ട് അല്ല, ജീവിതത്തിലുടനീളം ഭാര്യയും ഭർത്താവും പരസ്പരം ഊന്നുവടികളായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മന്ത്രം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മന്ത്രത്തിന്റെ കാര്യം ഇവിടെ പറയുന്നത്, ഭാര്യയും ഭർത്താവും പരസ്പരം ഊന്നുവടികളാകണം എന്നത് വളരെ പഴയ മന്ത്രമാണ്. ആ മന്ത്രം ഓർത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് ആതിരയെ വരവേൽക്കാം എന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്നുള്ളത്. അപ്പോൾ കവിതകളിൽ നിന്നൊക്കെ ഇങ്ങനെ രണ്ട് വരികൾ തന്നിട്ട് തന്നെയായിരിക്കും നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. പിന്നെ അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, കാലം ഇനിയും മുരുളും വിഷു വരും വർഷം വരും തിരുവോണം വരും സന്ദർഭവും ആശയവും വ്യക്തമാക്കുക എന്ന് പറയുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് 2 മാർക്കിനും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മരണം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ എൻ കക്കാട് ആ ഒരു സമയത്ത്. ആ സമയത്ത് എഴുതിയ കവിതയുമാണ് ഈ ഒരു കവിത. അപ്പം എന്താ പറയുക, കാലചക്രം ഉരുണ്ടുകൊണ്ടേയിരിക്കും, ഇനിയും വിഷു വരും മഴക്കാലവും തിരുവോണവും വരും ഓരോ തളിരിലും പൂക്കൾ വിടരും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്ലാസ്മേറ്റ്സ് സിനിമയിൽ പറയുന്ന ഒരു വരിയാണ് കേട്ടത്, നരൻ പറയുന്നതല്ലേ. അപ്പോൾ ഓരോ തളിരിലും പൂക്കൾ വിടരും, ആ പൂക്കൾ കായ്കളായി പരിണമിക്കും, അപ്പോൾ ആരാണ് ഇവിടെ ഉണ്ടാവുക എന്ന് എന്തെല്ലാമാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാനാവില്ല, എല്ലാം പ്രകൃതി നിയമമാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. നമുക്കറിയാമല്ലേ ഇനിയിപ്പോൾ അടുത്ത ദിവസം ആരുണ്ടാവും എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ആഘോഷിക്കുക, ഓരോ നിമിഷവും സന്തോഷത്തോടുകൂടി കടത്തുവിടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അതാണ് ഈ ഒരു സന്ദർഭം നമ്മൾ വ്യക്തമാക്കേണ്ടത്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. ബംഗ്ലാവ് എന്നുള്ള കഥയിലേത് ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന വളരെയധികം ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാഠഭാഗമാണ്. അപ്പം അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. കാരണം ഒരുപാട് ഡയലോഗുകൾ, ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പം ഇതിലൊരു ചോദ്യം നോക്കിയേ, അങ്ങനെയെങ്കിൽ ഈ സഭയിലേക്ക് നിങ്ങൾ വരാറായിട്ടില്ല എന്നതാണ് സത്യം. സന്ദർഭവും ആശയവും വ്യക്തമാക്കുക. ബംഗ്ലാവിൻ്റെ ഒരു ബംഗ്ലാവിലൊരു ചോദ്യമാണ്. ടി വി കൊച്ചുബാവയുടെ വളരെയധികം പ്രസിദ്ധമായ ഒരു കഥയാണ് ബംഗ്ലാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥകൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഗീവറീദിൻ്റെ ബംഗ്ലാവിൽ വെച്ച് കൂടുന്ന ഒത്തുചേരലാണ്. അതായത് 48 ദമ്പതിമാരാണ് ആ ഒരു ഒത്തുചേരലിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ എഴുതിയിട്ടിട്ട് നറുക്കെടുക്കും. നറുക്കെടുത്തിട്ട് അതിൽ വീഴുന്നവരോടൊപ്പം ആ രാത്രി കഴിയുകയും ചെയ്യുന്നു. അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അതിലൊരു കഥാപാത്രമാണ് ചാരുലത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചാരുലത ആദ്യമായിട്ടാണ് ഈ ഒത്തുചേരലിൽ പങ്കെടുക്കാനായി പോകുന്നത്. അവൾ പുതിയ 3 പട്ടുസാരികളിൽ ഏതെടുക്കണം എന്ന ചിന്തയിലാണ്. അഭിപ്രായം ആരായാനായി രോഹിണിയെ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി, നീ ആദ്യം വരുന്നത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ എന്നും അവിടെ കൂടുന്നവർ പ്രദർശനത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്നും നറുക്ക് കിട്ടുന്നവർ കിട്ടുന്നതിനെ എടുക്കുമ്പോൾ വസ്ത്രം തന്നെ അനാവശ്യമാണെന്നും രോഹിണി പറയുന്നു. അപ്പോൾ ആ ഒരു ബംഗ്ലാവിലെ വളരെയധികം നമ്മളിപ്പോൾ എന്താ പറയുക, പാഠഭാഗം വായിക്കുമ്പോൾ വളരെയധികം മോശമായിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലെ ഒരു കാര്യമാണിത് കേട്ടോ. അപ്പോൾ ഏത് സാരി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് രോഹിണീനെ വിളിച്ച് ചോദിക്കുകയാണ് ചാരുലത. അപ്പോൾ പറയുന്നത് ഇങ്ങനെ പ്രദർശനത്തിനല്ല അവിടെ ആരും വരുന്നത്, സാരി ഏതെടുക്കണം അതിൻ്റെന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു ചോദ്യം, ദുഷ്യന്തൻ മാഷ് എന്നുള്ള പാഠഭാഗത്തു നിന്ന് വന്നൊരു ചോദ്യമാണ്. ചെക്കൻ്റെ പിരാന്തും പരാക്രമവും കണ്ട മുനി ശകുന്തളയോട് പറഞ്ഞത് എന്ത്? അസറ്റ് ഏതെങ്കിലും രാജ്യത്തെ യുവരാജാവാകാൻ പോന്ന പരുവത്തിലായിരിക്കുന്നു. ശകുന്തളെ, ഇവിടെ നിന്നാൽ ഒരു ദിവസം എന്നോട് അവനെ കൊന്നുപോകും. ഇനി ഒട്ടും താമസിക്കേണ്ട, ഇന്ന് തന്നെ നിന്റെ പത്രോസിനെയും കൂട്ടി അവൻ്റെ പിതാവിനെ പ്രാപിക്ക്. കൂട്ടിന് ഇവിടുത്തെ ഏതാനും ശിഷ്യന്മാരെയും കൂട്ടിക്കോ. വിവാഹിതരായ സ്ത്രീകൾ സ്വഗൃഹത്തിൽ അധികകാലം വെച്ചുണ്ട് കഴിയരുത് എന്നാണ് മുനി ശകുന്തളയോട് പറയുന്നത്. അപ്പൊ ഈ ഒരു പാഠഭാഗത്തു നിന്ന് ദുഷ്യന്തൻ്റെ അടുത്ത് ശകുന്തളയുടെ പൂർവ്വ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ഒരു ചോദ്യം. പിന്നെ അവസാന ഭാഗത്ത് ദുഷ്യന്തൻ ജനങ്ങളോട് പറയുന്ന കാര്യം, ദുഷ്യന്തൻ്റെ പഠനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ. ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചോളൂ.
നമ്മുടെ അടുത്ത തായ്ക്കുലം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇരുട്ട് വഴിയിലെ പത്തി വിടർത്തി ചീറ്റ് നിൽക്കുകയാണ് അവളുടെ പക. ആരുടെ പകയെക്കുറിച്ചാണ് പറയുന്നത്? കാരണം എന്ത്? ശൂർപ്പണകയുടെ പകയെക്കുറിച്ചാണ് തായ്ക്കുലം എന്ന ചെറുകഥയിൽ സാറ ജോസഫ് പറയുന്നത്. കണ്ടോ, ഇത് ആരുടെ പകയാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവും ഏത് പാഠഭാഗത്തിലാണെന്നും അതിൻ്റെ എഴുത്തുകാരി ആരാന്നും ആദ്യത്തെ ഒരൊറ്റ ലൈനിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ ഇനി ഈ ആൻസർ നോക്കുന്ന ടീച്ചർക്ക് അധികം വായിക്കേണ്ട ആവശ്യമില്ല, ആ ഒരൊറ്റ വരിയിൽ തന്നെ മാർക്കിടും. മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് ഏത് പാഠഭാഗം ആരെഴുതിയതാണ്, പിന്നെ ഇതേപോലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കൂടി ആദ്യത്തെ ഭാഗത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എഴുതിയത് എന്താണെന്ന് ആ ടീച്ചർ ചിലപ്പോൾ വായിക്കണമെന്നില്ല. കാരണം ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ആ കുട്ടിക്ക് ബാക്കിയുള്ളത് അറിയാമെന്നുള്ള രീതിക്ക് മാർക്ക് തരും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആൻസേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചോളൂ. മൂക്കും മുലയും അരിഞ്ഞുവിട്ട രാമലക്ഷ്മണന്മാരോടുള്ള പക തീർക്കാൻ ഒരുങ്ങുകയാണ് ശൂർപ്പണകയുടെയും അയോമുഖിയുടെയും നേതൃത്വത്തിൽ ലങ്കയിലെ സ്ത്രീകളും കുട്ടികളും. 10,000 സ്ത്രീകൾ ആയുധങ്ങളുമായി യുദ്ധക്കളത്തിലെത്താൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. മുറം പോലുള്ള വലിയ നഖങ്ങൾ കൂർപ്പിക്കുകയാണ് അവർ. സ്ത്രീയുടെ പൂ പോലെ നനഞ്ഞ കണ്ണുകൾ മാന്തി പൊളിക്കണമെന്ന്, വെണ്ണ പോലെ കൊഴുത്ത കവിളുകൾ കുത്തിക്കീറണമെന്നും ശൂർപ്പണക തീരുമാനിക്കുന്നു. അതാലോചിച്ചപ്പോൾ ശൂർപ്പണകയുടെ കണ്ണുകളിൽ കൂടി ഇടിവാൾ മിന്നുന്നു. നഖങ്ങൾ മിന്നലും തീയും പാറുന്നു നഖങ്ങളിൽ. അപ്പോൾ ഇതാ ഒരു പകയാണ്. അതായത് രാമലക്ഷ്മണന്മാർ ശൂർപ്പണകയോടും അയോമുഖിയോടും വളരെ ക്രൂരമായിട്ട് പെരുമാറുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്ക് രണ്ടുപേർക്കും വളരെയധികം ദേഷ്യം വരികയും ആ ഒരു കോപം ഇവരെങ്ങനെ തീർക്കണമെന്ന് സന്ദർഭം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ആ ഒരു കോപമാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ശരിക്കും നമ്മൾ രാമായണം കേട്ടിട്ടുള്ളത് രാമൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമാണ്. സീതയുടെ പക്ഷത്ത് നിന്ന് രാമായണം നമ്മൾ വായിക്കുകയാണെങ്കിൽ മറ്റ് പല കഥകളും നമുക്കറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതലും സീതേനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. രാമൻ സീതേനെ ഒരു നിമിഷമെങ്കിലും എന്താണ് ഒന്ന് സംശയിച്ചു എന്നുള്ള രീതി നമ്മുടെ മനസ്സിലോട്ട് വന്നേക്കാം. ഇനിയിപ്പോൾ നമ്മുടെ രാവണൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ രാവണനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു പോവും. ഇനിയിപ്പോൾ അയോമുഖിയുടെയും ഈ ഒരു എന്താ ശൂർപ്പണകയുടെയും ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മറ്റ് കഥകൾ നമുക്ക് അറിയാൻ കഴിയുന്നു. അപ്പോൾ ശരിക്കും രാമായണം എന്ന് പറയുന്നത് രാമൻ്റെ മാത്രം കഥയല്ല, ഒരുപാട് കഥാപാത്രങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓരോരുത്തരുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ പക്ഷം ചേരുന്നത് പോലെ നമുക്ക് ആ കഥകൾ മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ അതെ, അയോമുഖിയെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. ശൂർപ്പണകയുടെ എന്താ പറയുക ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ആ ഒരു സന്ദർഭം, പിന്നെ നമ്മുടെ ശൂർപ്പണകയുടെ ചിന്തകൾ, അനുഭവിച്ച വേദനകൾ, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. മോദസ്ഥിത നായങ്ങ വസിപ്പൂ മല പോലെ എന്നുള്ളൊരു ചാപ്റ്ററിലെ ചോദ്യമാണ്. നായർ മേധാവിത്വത്തെ ചന്ദ്രമോഹന്റെ ഭാര്യ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും അനുസരിക്കുന്നത് എങ്ങനെ? അതായത് ഇതിൽ രണ്ട് കഥാപാത്രങ്ങളാണ്, അനൂപും അതേപോലെ തന്നെ പവിത്രയും. രണ്ടുപേരും പ്രണയ വിവാഹം ചെയ്യാൻ പോകുന്നവരാണ്, വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ. അപ്പോൾ ഇവർ എതിർത്ത് കഴിഞ്ഞാൽ അവരതിന് വഴങ്ങില്ല എന്നുള്ള ഒരു കാര്യം വീട്ടുകാർക്ക് അറിയാമെന്നത് കൊണ്ട് ആരും അതിന് മുതിരുന്നില്ല, എതിർപ്പൊന്നും പറയുന്നില്ല. രണ്ട് വീട്ടുകാരുടെയും അനുവാദത്തോടു കൂടി തന്നെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിരുന്നിൻ്റെ ചടങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനൂപിൻ്റെ കുടുംബമാണെങ്കിൽ കുറച്ച് എന്താ പറയുക ഉയർന്നു നിൽക്കുന്നൊരു ഫാമിലിയാണ്, നായർ കുടുംബത്തിൽ നിൽക്കുന്നതാണ്. പവിത്രയുടെ കുടുംബമാണെങ്കിൽ ഈഴവ കുടുംബത്തിൽ പെട്ടതാണ് കേട്ടോ. അപ്പം ആ ഒരു കാര്യങ്ങൾ ഈ എന്താ പറയുക നമുക്ക് പാഠഭാഗത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പവിത്രയുടെ അമ്മയാണെങ്കിൽ ഭക്ഷണത്തിലും സംസാരത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നതായിട്ട്, അവർക്ക് വേണ്ടി അനൂപിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി വ്യത്യാസങ്ങൾ വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഓരോ സന്ദർഭങ്ങളും നമ്മൾ എടുത്തെടുത്ത് എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. പവിത്രയുടെ അമ്മയെ പാചകത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കാനെത്തിയ വല്യമ്മ ചോറ് തിന്നാൻ എത്ര പേര് കാണുമെന്ന് ചോദിക്കുമ്പോൾ തിന്നാൻ എന്ന് പറയരുത് വല്യമ്മേ, ഉണ്ണാൻ എന്ന് പറയണമെന്ന് തിരുത്തുകയാണ് പവിത്രയുടെ അമ്മ. കാരണം അങ്ങനെയാണ് അവർ അനൂപിൻ്റെ കുടുംബക്കാർ ഉണ്ണുക എന്നൊക്കെയാണ് പറയുക, കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണം, തിന്നാൻ എന്നൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് തിരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ അനൂപിൻ്റെ കുടുംബക്കാർ ചോറിൻ്റെ കൂടെ പശുവും നെയ് കഴിക്കാറുണ്ട്. അപ്പോൾ അത് ഇവർ കരുതുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാനും വിട്ടുവീഴ്ച വരുത്താനും പവിത്രയുടെ കുടുംബക്കാർ തയ്യാറാണ്. അതേപോലെ തന്നെയുള്ള കാര്യമാണ് നായന്മാർ പുളിശ്ശേരിയിലും അവിയലിലും വെളുത്തുള്ളി ചേർക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പവിത്രയുടെ അമ്മ അത് മനസ്സിലാക്കി വെളുത്തുള്ളി ചേർക്കാതെയാണ് പുളിശ്ശേരിയും അവിയലും ഉണ്ടാക്കിയത്. പപ്പടം വറക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് പവിത്രയുടെ അമ്മയോട് ഞാൻ സഹായിക്കാം പപ്പടം കാച്ചാൻ എന്ന് പറഞ്ഞതോടെ പിന്നീട് പവിത്രയുടെ അമ്മ വേണ്ടമ്മേ ഞാൻ തന്നെ കാച്ചിക്കോളാം എന്ന് തിരുത്താണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പപ്പടം വറക്കാൻ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ പപ്പടം കാച്ചാൻ ഞാൻ സഹായിക്കാം എന്ന് അനൂപിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ
പവിത്രയുടെ അമ്മ അത് തിരുത്തി, വറക്കാൻ എന്ന് പറഞ്ഞത് തിരുത്തി കാച്ചാൻ എന്നാക്കി. അപ്പൊ കുറച്ച് ഭാഷയിൽ വരുത്തുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ, ഭക്ഷണത്തിലും ഭാഷയിലും വരുത്തുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അവര് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ സന്ദർശിക്കാൻ ആയിട്ട് പോയപ്പോ ആനേനെ കണ്ടോന്ന് പവിത്ര പറഞ്ഞപ്പോ അത് അനൂപ് തിരുത്തുന്നുണ്ട്, ആനേനെ കണ്ടു എന്നല്ല പറ, ആനയെ കണ്ടു അങ്ങനെ പറയാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിൽ വരുത്തുന്ന മാറ്റങ്ങൾ. അപ്പൊ ഇത് സന്ദർഭങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ ഒരുപാട് ഡയലോഗുകൾ വരുന്നുണ്ട്. പിന്നെ വിവാഹശേഷം നടത്തിയ ഗുരുവായൂർ സന്ദർശനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചെഴുതാൻ ശ്രമിക്കാം. ഇനി ആ ഒരു ക്രിസ്റ്റ്യൻ അഹറോണിന്റെ ഷാരോണിലെ റോസാപ്പൂക്കൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ ക്രിസ്റ്റ്യൻ അഹറോണിനെ കുറിച്ച്, പിന്നെ അതേപോലെ തന്നെ സ്നേഹിച്ച ആ ഒരു പുരുഷനെ കുറിച്ച് എല്ലാം സലീൽ മുഖർജി. അപ്പൊ അവർ കൃത്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കണം കേട്ടോ. അത് ഓരോരുത്തരെ കുറിച്ച് ചോദിക്കാം. സാധ്യതിന്റെ പാവക്കുട്ടിയിൽ അമ്മമ്മേനെ കുറിച്ച് ചോദിക്കാം, അവരുടെ ഡയലോഗുകൾ ചോദിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയറിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻസ്. ഇത് തന്നെ നിങ്ങളോട് ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ഇത് ജസ്റ്റ് ഒരു മോഡലായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. നമ്മുടെ സാഹിത്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശരഥന്റെ മനോഭാവത്തെ കുറിച്ച് ചോദിക്കാം. കൈകേയി, മന്ദര, പിന്നെ രാമലക്ഷ്മണന്മാരോട് പറയുന്ന കാര്യം, ലക്ഷ്മണൻ രാമന്റെ കൂടെ വനത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന കാര്യം, പിന്നെ ദശരഥന്റെ അവസാന ഭാഗം അല്ലെ, ഇതൊക്കെ തന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ സംശയമുള്ളതാണ് 2 മാർക്ക് എത്രത്തോളം എഴുതണം, ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിന് എത്രത്തോളം ആൻസർ എഴുതണം, എസ്സേ എത്ര പേജ് എഴുതണം, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എത്ര പാരഗ്രാഫ് തിരിച്ചെഴുതണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ എസ്സേയുടെ വീഡിയോ കാണണം. ഇനി ടിപ്സ് ആൻഡ് ഗൈഡ്ലൈൻസിൻ്റെ വീഡിയോ കാണണം. പിന്നെ നമ്മുടെ വീഡിയോസും ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസും നിർബന്ധമായിട്ട് കാണുക കേട്ടോ. കാരണം ഡീപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. മലയാളമാണ് തള്ളി മറയ്ക്കാൻ പറ്റുന്നത് നിങ്ങൾ ആരും വിചാരിക്കേണ്ട, വളരെ ടഫായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. ഞാൻ മുൻകൂട്ടി പറഞ്ഞേക്കാം അത്. അപ്പോൾ കൃത്യമായിട്ട് ആ സീരിയസ്നെസ്സോടുകൂടി തന്നെ പഠിച്ച് എക്സാം എഴുതാനായിട്ട് പോവാം. ഓക്കെ, സോ ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.